നമുക്ക് നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് പഠിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഒരു സ്നേഹാദരവ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചത് വളരെ വലുതാണ്. കാരണം ഈ ചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിച്ചിവിടെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നെ വളർത്തി എനിക്ക് പോകേണ്ട ഒരു പാത നമുക്ക് വഴികാട്ടി തന്നത്. അതായത് നീ എങ്ങനെ പോയാലാണ് ഒരു ജീവിതത്തിലൊരു സക്സസ് നേടാം. അപ്പം അതിനൊരു ഏറ്റവും മാർഗദർശിയായിട്ട് വന്നത് ചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ച ഇവിടുത്തെ ഒരു കോഴ്സിൻ്റെ രീതികളും കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഫീൽ ആയിരുന്നില്ല. നമ്മുടെ വീട് പോലെ തന്നെയായിരുന്നു. നമ്മൾ അപ്പുറത്തൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് വരുന്നു, അവിടെ നിന്ന് വേറൊരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വരുന്ന പോലെ ഇവിടെ വരുന്നു, കുറേ പഠിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിക്കുന്നു, നമ്മുടെ സാർമാർ നമ്മളിൽ നിന്ന് വഴക്ക് പറയുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ വളരെ ഒരു വർഷം വളരെ രസകരമായിട്ട് തന്നെ എല്ലാം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മൾ ആ ഒരു വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 10 വർഷത്തെ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊന്നും ഒരു കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ പോളിടെക്നിക്കിലും പഠിച്ചിട്ടുണ്ട്, ഒരു പ്രീ ഡിഗ്രി 2 വർഷം കോളേജിലുണ്ടായിരുന്നു. അപ്പം അവിടെയൊന്നും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട, നമുക്ക് കിട്ടേണ്ടതെന്നല്ല, നമുക്ക് വന്നു ചേരേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് ആ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് കിട്ടിയിരുന്നു. കാരണം ഞാനൊക്കെ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയിട്ടും കോളേജിൽ പോയിട്ടും പഠിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ചേതനയിൽ വന്നത് പിന്നെയാണ് ഒരു വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്ന ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഒരു എങ്ങനെ ഒരു വീടെടുത്ത് പുറത്തു പോയി എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് പഠിച്ചത് ശരിക്കും ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം തന്നെയാണ്. അല്ലെങ്കിൽ അതൊക്കെ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ എല്ലാവരുടെയും സ്നേഹം കൊണ്ടൊക്കെ ഇവിടെ നിന്ന് പോയി ബോംബെയിലെത്തി. പെട്ടെന്ന് തന്നെ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു ചാൻസ് കിട്ടി, ബോംബെയിലെത്തി. അവിടെ ചെന്ന് ഹിന്ദി ഒന്നും അറിയില്ലായിരുന്നു, എന്തൊക്കെയോ അബദ്ധങ്ങൾ കാണിച്ച് കുറേ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് ക്യൂലാബ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരോടും ഞാൻ പോയിട്ട് സംശയങ്ങളൊക്കെ മാന്തി ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ നിങ്ങളും അതുപോലെ തന്നെ ആരോടും ചോദിച്ച് സീനിയേഴ്സിനോടായാലും ഈവൻ ജൂനിയേഴ്സിനോടായാലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഓക്കെ, ഞാൻ സീനിയറാണ്, ഞാനൊരു ജൂനിയറിനോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയ്യോ ഒരു മോശം കേട്ടില്ല, അതൊന്നുമില്ല. നമ്മൾ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്ന് നമ്മൾ പഠനം നിർത്തുന്നോ അന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ട വരും. എല്ലാത്തിനും ഒരു സീലിംഗ് ഉണ്ട്, ആ സീലിംഗിൽ എത്തരുത് നമ്മൾ. ആ സീലിംഗ് എപ്പോഴും നമ്മളേക്കായി ഉയർന്നു പോയിക്കൊണ്ടിരിക്കണം. എന്ന് നമ്മൾ സീലിംഗിലെത്തുന്നോ അതിനുശേഷം താഴേക്ക് ഉള്ളൂ. നമ്മൾ ജീവിതകാലം മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പഠിക്കാൻ കിട്ടുന്ന സമയത്ത് അറിയാവുന്ന കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. അതൊക്കെ ഏതെങ്കിലും കാലത്ത് ഉപകാരപ്പെടും. അല്ല, തീർച്ചയായും എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരുപാട് ഓർമ്മകൾ, ചേതനയിൽ ഒരുപാട് ഓർമ്മകൾ. എനിക്ക് അതിനകത്ത് ഏറ്റവും ഒരു ചേതനയിലൊക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് എന്തും ചെയ്യാമെന്നൊരു ചങ്കൂറ്റം കിട്ടി. എങ്ങനെയാന്ന് അറിയില്ല, എന്തും ഞാൻ ചെയ്ത് കളയും. ഗണേശേട്ടന് ശരിക്കും അറിയാം. ഞാനൊക്കെ എന്തെങ്കിലും അബദ്ധമൊക്കെ കാണിക്കും. നമ്മൾ ഈ അബദ്ധത്തിൽ നിന്നൊക്കെ തെറ്റിൽ നിന്ന് ശരി പഠിക്കുക, പക്ഷെ ആ തെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. പക്ഷെ നമ്മൾ എന്തും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചങ്കൂറ്റത്തോടുകൂടി ഏറ്റെടുക്കാൻ പറ്റണം. നമുക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇത് ഞാൻ ചെയ്ത് ശരിയാവോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യും എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലോകത്ത്. നമ്മുടെ സീനിയേഴ്സ് ഉണ്ട്, നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഉള്ളവരും അതിനേക്കാൾ നമ്മളെക്കാളും ഉയർന്നുള്ളവരുണ്ട്. പക്ഷെ അവരോട് ചോദിച്ചിങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. നമ്മൾ അതിനകത്ത് നമ്മൾ ഒരു മടി വിചാരിക്കരുത്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവരും ആരെങ്കിലും ഒക്കെ വഴിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുള്ളൂ. അല്ലാതെ നമുക്ക് തന്നെ നമുക്ക് വായു നിന്നൊന്നും ഇങ്ങനെ നമുക്കൊരു വരം കിട്ടിയിട്ടൊന്നും കിട്ടുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചെടുക്കുക. നമ്മുടെ സാറുമാരായാലും ആരുടെ അടുത്തുനിന്നായാലും നമുക്ക് ചോദിക്കാനൊരു മോശം കേട് വിചാരിക്കരുത്. നമുക്കറിയാത്ത കാര്യം ഓക്കെ, നമുക്കറിയില്ല, പക്ഷെ അറിയാനുള്ള ആഗ്രഹം, അതാണ് വലിയൊരു പോയിന്റ് നമ്മുടെ. അപ്പം ഇതൊക്കെ തന്ന് അനുഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഗണേശേട്ടൻ, രാജേട്ടൻ, സൈചേട്ടനും ഇവിടെ ഇല്ല, അച്ഛനോടും പ്രത്യേകം, അച്ഛനെയും പ്രത്യേകം സ്മരിക്കുന്നു. അച്ഛനെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിൽ വരുന്നതിന് മുമ്പ് പോളിടെക്നിക്കിൽ പഠിച്ചു. പോളിടെക്നിക് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വർഷത്തെ ഗ്യാപ്പ് വന്നു. കാരണം ഇവിടുത്തെ ചേതനയിലത്തെ അഡ്മിഷൻ കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ വേറെ ജോലിക്കൊന്നും പോവാതെ ഒരു സൂത്രപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പിടിച്ചേക്കണം, എനിക്ക് എങ്ങനെയും ചേതനയിൽ അഡ്മിഷൻ വേണം എന്ന് ആ ഒരു ജ്വരമായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഫോട്ടോഗ്രാഫറായി മാറി. പെട്ടെന്ന് ഒരു സ്ഥലത്ത് കടമൊക്കെ വെച്ചിട്ട് ഫോട്ടോഗ്രാഫി എടുത്തു. അപ്പോൾ നമ്മുടെ പോളച്ചനും ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ സൗണ്ടിനേക്കാൾ കൂടുതൽ പഠിപ്പിച്ചത് ഫോട്ടോഗ്രാഫിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടി.
അച്ഛനും പലപ്പോഴും പറയാറുള്ള പോലെ രണ്ടും ഒരു ഫോക്കസ് ചെയ്യുന്ന ഫീൽഡ് തന്നെയാണ്. ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇപ്പോൾ ഇത്രയും പേരുണ്ടെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് ഏതെങ്കിലും ഒബ്ജക്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കും. എല്ലാം കൂടി ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഫോട്ടോയ്ക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷെ ഒരു ഫോക്കസും ബാക്കിയെല്ലാം ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊക്കെ ഡെപ്ത് ഓഫ് ഫീൽഡിൽ വരണം. സൗണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ അതുപോലെയൊക്കെ തന്നെയാണ്. ഏതെങ്കിലും ഒരു കാര്യം നല്ല ഫോക്കസ്ഡിലിരിക്കും, ബാക്കിയെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ആയിരിക്കേണ്ട അവസ്ഥയിൽ ആയിരിക്കേണ്ട ലെവലിൽ വന്ന് ഇരിക്കും. അപ്പം അതൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു. അപ്പം അച്ഛനും പ്രത്യേകം അച്ഛനോട് ഇല്ലെങ്കിലും വളരെയധികം നന്ദി പറയുന്നു. ബാക്കി ചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും കെയർ മെമ്പേഴ്സിനോടും എല്ലാവരോടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എൻ്റെ ഭാര്യയാണ്. എൻ്റെ സമയമില്ലായ്മയെ സമയമില്ലായ്മയിൽ പരിതപിക്കാതെ കൂടെ നിന്നേക്കുന്ന ആളാണ്. എന്നേക്കാൾ കൂടുതൽ എനിക്കൊരു അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് അവളാണ്. അപ്പം അവൾക്കും കൊച്ചിനും വളരെയധികം നന്ദി പറയുന്നു ഈ അവസരത്തിൽ. അപ്പം എല്ലാവരോടും വളരെ നന്ദി. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാത്തിനും വളരെയധികം നന്ദി, സന്തോഷം. താങ്ക് യു.